ചരിത്രത്തിലെ അതിനിർണായകമായ ഈ കോവിഡ് കാലത്ത് പോരാട്ടത്തിന്റെ പുതിയൊരധ്യായം എഴുതി ചേർക്കുകയാണ് ഈ കൊച്ചു കേരളം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കൈറ്റിലൂടെ നടത്തിയത് സമാനതകളില്ലാത്ത ഡിജിറ്റൽ പഠന മാതൃകകളാണ്. കൊറോണ കാലത്ത് കേരളത്തിലെ കുട്ടികൾ അവരുടെ പഠന വിടവ് കഴിയുന്നത്ര ഇല്ലാതാക്കുവാനുള്ള ശ്രമത്തിലാണ് കൈറ്റ് വിക്ടേഴ്സിലൂടെ. രണ്ടു പതിറ്റാണ്ടുകളായി ITR സ്കൂളും ഇപ്പോൾ കൈറ്റും പ്രദാനം ചെയ്യുന്ന സാങ്കേതിക വിദ്യാ സഹായക വിദ്യാഭ്യാസത്തിലൂടെ കേരളം ആർജിച്ചെടുക്കുന്നത് വിദ്യാഭ്യാസ രംഗത്തെ രാജ്യത്തെ പ്രഥമ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനം എന്ന പദവി കൂടിയാണ്. 2016 പ്രഖ്യാപിച്ച ഹൈടെക് പദ്ധതിയിലൂടെ 4752 ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ 45,000 ക്ലാസ് മുറികൾ ഹൈടെക്കായി മാറി. 2019 തുടങ്ങിയ 1 മുതൽ 7 വരെ ക്ലാസുകളിൽ ഹൈടെക് ലാബുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയും ഇപ്പോൾ 11,275 സ്കൂളുകളിൽ പൂർത്തിയായി. ഇതിന്റെ ഭാഗമായി നമ്മുടെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ വിന്യസിച്ചത് 374,274 ഉപകരണങ്ങൾ. ഇതോടൊപ്പം 12,678 സ്കൂളുകൾക്ക് ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സൗകര്യവും കൈറ്റ് ഒരുക്കി. ഇവ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠന മികവിനായി ക്ലാസ് മുറികളിൽ അധ്യാപകർ വിനിയോഗിക്കും. ഇതിനായി 183,440 അധ്യാപകർക്ക് ICT പരിശീലനം നൽകി. ലോകവിജ്ഞാന മേഖലയിൽ കേരളത്തിന്റെ സംഭാവനയാണ് അധ്യാപകർക്കുള്ള സമഗ്ര വിഭവ പോർട്ടൽ. ക്ലാസുകൾക്കും കരിക്കുലത്തിനും അനുസരിച്ചുള്ള ഉള്ളടക്കങ്ങളാണ് അധ്യാപന സഹായമായി ഈ പോർട്ടലിൽ ലഭ്യമാക്കിയിരിക്കുന്നത്. ഓൺലൈൻ മൂക്ക് മാതൃകയിൽ പരിശീലനം നൽകുവാൻ കൂൾ പോർട്ടലും ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇ-ക്യൂബ് പദ്ധതിയും ഇതിന്റെ ഭാഗമാണ്. മുഴുവൻ സ്കൂളുകളെയും കോർത്തിണക്കി രൂപപ്പെടുത്തിയ സ്കൂൾ വിക്കി, സമ്പൂർണ്ണ, സമേതം, സഹിതം, സമന്വയ, കലോത്സവങ്ങൾ തുടങ്ങിയ ആപ്ലിക്കേഷനുകൾ മുഴുവൻ സ്കൂളുകളുടെയും അക്കാദമിക ഭൗതിക വിവരങ്ങളെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചു. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പൂർണ്ണമായും സ്വതന്ത്ര സോഫ്റ്റ്വെയറാണ് ഉപയോഗിച്ചു വരുന്നത്. വിദ്യാർത്ഥികൾക്ക് അനുവദിച്ച 2 ലക്ഷം കമ്പ്യൂട്ടറുകളിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയർ വിന്യസിച്ചതിലൂടെ 3,000 കോടി രൂപ സാമ്പത്തിക ലാഭമുണ്ടാക്കി. നമ്മുടെ രാജ്യത്തെ കുട്ടികളുടെ ഏറ്റവും വലിയ ITI കൂട്ടായ്മയായ ലിറ്റിൽ കൈറ്റ്സിലൂടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ രാജ്യാന്തര ശ്രദ്ധ പിടിച്ചുപറ്റി. വിദ്യാലയ അനുഭവങ്ങൾ അന്യമായിപ്പോയ നമ്മുടെ കുട്ടികൾക്ക് കൈറ്റ് വിക്ടേഴ്സ് ചാനൽ ആശ്വാസമല്ല, ആത്മവിശ്വാസം കൂടി നൽകുകയാണ്. അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ മാത്രം 730.5 കോടി രൂപ ചെലവാക്കി. കിഫ്ബിയിൽ നിന്നും 595 കോടി രൂപയും പ്രാദേശിക കൂട്ടായ്മയിലൂടെ 135.5 കോടി രൂപയും ഇപ്രകാരം ചെലവഴിച്ചു. പൊതുവിദ്യാലയങ്ങളിൽ ഡിജിറ്റൽ ഉപകരണങ്ങൾ ലഭ്യമാക്കിയും അധ്യാപകരെ ശാക്തീകരിച്ചും ഇ ഗവേണൻസ് നടപ്പാക്കിയും 41 ലക്ഷം കുട്ടികളെ അറിവിന്റെ പുതിയ തലത്തിലേക്ക് ഉയർത്തുകയാണ്. കേരളം പറക്കുകയാണ് അതിരുകളില്ലാത്ത വിജ്ഞാന സാധ്യതകളിലേക്ക്.